പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട, ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകെ അണച്ചീണ. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നി സ്തുല മഹിമാവാ, ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ നിൻഹിതം ഇവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്ക് ഇന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ, ആമേൻ ആമേൻ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാഥ, ആരാരെ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോ, സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ. ആമേൻ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവാരിവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം
എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിസിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തു പറയണം? നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതിയർ നീതി, അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്നത് തന്നെ. നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേലാകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് അന്വേഷിച്ചത്. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു. ഇതാ, തട്ടി വീഴുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ നിന്നെ ഞങ്ങളുടെ മക്കളേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 30 മുതൽ വാക്യങ്ങൾ. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിയമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വചനം നമ്മോട് പറയുകയാണ്, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുരിശുകളുണ്ട്, സഹനങ്ങളുണ്ട്, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളൊക്കെയുണ്ട്. അതില്ലാത്തവരായി ഈ ലോകത്ത് ആരും ഉണ്ടാകില്ല. കർത്താവ് യേശു മിശിഹ വഴി കുരിശെടുത്തെങ്കിൽ, കുരിശ് വഹിച്ചെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അതിപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന് തോന്നിയാലും എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും കുരിശുകളും ഒക്കെ നമ്മെ പ്രതീക്ഷിച്ച് കാത്തിരിപ്പുണ്ട്. അതാണ് ജീവിതം. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ആ സഹനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുകയോ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതം ഒരു വിജയമാണ്, അനുഗ്രഹമാണെന്ന് പറയാൻ പറ്റില്ല. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളായാലും അതിനെ നമ്മൾ എടുത്തേ മതിയാകുള്ളൂ. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഈ സഹനങ്ങളൊക്കെ മാറിക്കിട്ടണമെന്നും രോഗങ്ങൾ മാറണമെന്നും ഒക്കെ നല്ലതാണ്. പക്ഷേ ചില രോഗങ്ങളും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനുള്ളതല്ല, അത് നമ്മുടെ കൂടെ തന്നെ കാണും. ഈ ജീവിത പ്രതിസന്ധികളൊന്നും എല്ലാം ഒറ്റയടിക്ക് മാറിക്കിട്ടുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ചില സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും സഹനമായി നമ്മുടെ കൂടെ തന്നെ കാണും. ആ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ബലം കിട്ടാൻ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ്, എന്ത് പ്രതിസന്ധികളാണെങ്കിലും അതിനെ അതിജീവിച്ച് അതിൽ നിന്ന് ഒളിച്ചോടുകയോ
അതിനെ പേടിച്ച് ഭീരുവായി മാറുകയല്ലോ വേണ്ടത്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ബലവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. വിഷയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കാൻ കരുണ ഉണ്ടാകണമെന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്കി ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, ക്യാൻസർ രോഗികൾ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ മാതാപിതാക്കൾ, വലിയ കടക്കണിയിലായി പോയ കുടുംബങ്ങൾ, വളരെ പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾ, 10-ാം ക്ലാസ്സും +1 +2 പഠിക്കുന്ന മക്കൾ, നിരവധി പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. അവരെല്ലാവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ പുരോഹിതനെയും സന്യസ്ത്രീയും ഓർക്കാം. ഇന്ന് ജന്മദിനവും വിവാഹവാർഷവും ആഘോഷിക്കുന്നവരെ ഓർക്കാം. നമ്മുടെ എല്ലാം പ്രാർത്ഥന കർത്താവിൻ്റെ അടുത്താരിൽ വയ്ക്കാം. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. അമ്മേ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ അതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനയ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥന ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും
കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാർ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവേന്മാരോടും സ്നാപ്പേന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ മക്കളേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാനേ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധംപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃദുരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്താക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി ശിവസിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവും അരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവസിച്ച്
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകളുടെ പൊരുതിക്കും പാപങ്ങളുടെ ഭോജനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമാ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ തിരുനാമത്തിൻ്റെ സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും ഉണ്ടാകട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും ആകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിനിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമുടെന്നെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞറിയാതെ വന്നുപോയ പാപങ്ങളെല്ലാം ഈശോയെ പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥൻ്റെ ദിവ്യ ശരീരവും രക്തവും സ്നേഹമോടെ വന്നു സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കി എന്നാത്മാവിൽ ദൈവമേ കൈവല്യ ദൈവം കൊളുത്തീടണേ. പാപങ്ങളോർത്തോർത്തു കണ്ണീരൊഴുക്കുവിൻ, ശത്രുതയെല്ലാം മറന്നീടുവിൻ. കരയെല്ലാം നീക്കി എന്നാത്മാവിൽ ദൈവമേ കൈവല്യ ദൈവം കൊളുത്തീടണേ. ദിവ്യ കൂദാശയാൻ പാവനാത്മാവിൻ്റെ തികവുറ്റ ദാനങ്ങൾ കൈക്കൊള്ളുവിൻ. കരയെല്ലാം നീക്കി എന്നാത്മാവിൽ ദൈവമേ കൈവല്യ ദൈവം കൊളുത്തീടണേ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരുഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിലെ അവരെ അങ്ങയുടെ വലതു ഭാഗം നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനം കാരണമാകട്ടെ. അരുവികളുടെ ദിവ്യകാരുണ്യ സ്വീകരണം എൻ്റെ ഈശോ
അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങേൻ്റെ നിന്നും വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേതായി സ്വീകരിക്കും. ആമേൻ. കർത്താവാരിവമേ സ്തുത്രഹോം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആമേൻ. കർത്താവേ നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടം, ബലിതു ദൃക്കൺ പാർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. ആമേൻ. ഇന്നി ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും, കരുണയുടെ ഗണം അഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ കർത്താവിന്റെ കബരിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.